പ്രിയപ്പെട്ടവരെ ഞാൻ അങ്കമാലിക്കാരൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പറ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് വിമതന്മാർക്ക് കീഴടങ്ങിയോ എന്ന സംശയം പ്രകടിപ്പിച്ചപ്പോൾ പലർക്കും എനിക്ക് ക്ഷമ കുറവാണെന്ന് തോന്നിക്കാണും ചിലരുടെ പ്രതികരണങ്ങളിൽ നിന്നും ഇതെല്ലാം സാവധാനം ശരിയാകും താഴത്തെ പിതാവിന് സമയം കൊടുക്കണം ഇങ്ങനെയുള്ള ചില പ്രതികരണങ്ങളൊക്കെ കണ്ടു ഈ സാഹചര്യത്തിൽ നിങ്ങളെ ചില നഗ്ന സത്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡിൻ്റെ കുർബാന അർപ്പിച്ച പ്രസന്നപുരം വികാരി സെലസ്റ്റിൻ ഇഞ്ചക്കൽ അച്ഛനെ ഓർമ്മയുണ്ടോ ആ ഈശോയുടെ പോലെ ഒരു രൂപ സാദൃശ്യമുള്ള സെലസ്റ്റിൻ ഇഞ്ചക്കൽ അച്ഛൻ വളരെ ധീരമായിട്ട് സഭയെയും സിനഡിനെയും പോപ്പിനെയുമൊക്കെ അംഗീകരിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആദ്യമായിട്ട് അൾത്താര അഭിമുഖമായിട്ടുള്ള സിനഡ് കുർബാന ചൊല്ലി അവിടെ വിമത മാഫിയകൾ അൾത്താരയിൽ കയറി അക്രമമുണ്ടാക്കി മാത്രമല്ല ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കരിയൽ ബിഷപ്പിനെ സ്വാധീനിച്ച് കരിയൽ ബിഷപ്പിനെ കൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റി വികാരിസ്ഥാനത്ത് നിന്നും മാറ്റി വിമതന്മാർ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളെ അവിടെ വികാരിമാരായിട്ട് താൽക്കാലികമായി പ്രതിഷ്ഠിച്ചു ഇന്ന് സെലസ്റ്റിൻ ഇഞ്ചക്കൽ എന്ന് പറയുന്ന വിശുദ്ധനായ വൈദികൻ സഭയെയും സിനഡിനെയും പോപ്പിനെയും അനുസരിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കാൻ ആത്മശക്തി പ്രകടിപ്പിച്ച സെലസ്റ്റിൻ ഇഞ്ചക്കൽ പെരുവഴിയിലാണ് അദ്ദേഹത്തിന് വികാരിസ്ഥാനമില്ല അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ അദ്ദേഹം താമസിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലോ എവിടെയോ ആണ് എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തെ പുനരധിവസിപ്പിക്കേണ്ട ചുമതല താഴത്തെ പിതാവിനില്ലേ കരിയിലിനെ കരിയിലയാക്കി മാറ്റി അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് വെളിയിൽ പോകാൻ ഉത്തരവ് കൊടുത്തു പത്തിക്കാൻ കരിയൽ ബിഷപ്പിന് ഇനി കേരള ഊട്ടിയിലോ അങ്ങ് ബാംഗ്ലൂരിലോ പോയി താമസിക്കാം കേരളത്തിൽ വന്ന് വിമത പ്രവർത്തനം നടത്തണ്ട എന്ന് വത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് പരസ്യമാണ് അങ്ങനെയെങ്കിൽ സിനഡിനെ അനുസരിച്ച് കുർബാന ചൊല്ലിയ സെലസ്റ്റിൻ ഇഞ്ചക്കലിനെ വെറും ബലിയാടാക്കി മാറ്റിയത് നീതിയാണോ അദ്ദേഹത്തിന് നീതി വേണ്ടേ അദ്ദേഹത്തിന് നീതി ഉണ്ടാക്കി കൊടുക്കുകയും അദ്ദേഹത്തെ പുനരധിവസിപ്പിക്കുകയല്ലേ പെരുവഴിയിൽ കിടക്കേണ്ട അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഇടവക കൊടുക്കണ്ടേ മാന്യമായ സ്ഥാനം കൊടുക്കണ്ടേ അതല്ലേ താഴത്തെ പിതാവ് ആദ്യം ചെയ്യേണ്ടത് ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് കുർബാന അർപ്പിച്ച മറ്റൊരു വൈദികനുണ്ട് സിനഡിനോട് സഭയോടുമൊപ്പം നിൽക്കുകയും വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ വേണ്ടി വന്നാൽ ജീവത്യാഗം ചെയ്യാൻ വേണ്ടി വന്നാൽ രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറാണ് എന്ന് നിരവധി വീഡിയോകളിലൂടെ പറയുകയും വിശ്വാസികളെ സ്ഥിരതയിൽ നിർത്തുകയും ചെയ്ത ആ ഒരു വൈദികനെ ഓർമ്മയുണ്ടോ അങ്കമാലി അതിരൂപതയിലെ ആ തോട്ടുവാപ്പള്ളിയിലെ വികാരിയായിരുന്ന മൂക്കന്നൂർ സ്വദേശിയായ തരിയൻ ഞാളിയത്തച്ഛൻ വിശുദ്ധനായ ആ വൈദികൻ അധികം തൻ്റെ ഇടവകയിൽ ഒരു പ്രശ്നവുമില്ലാതെ ഇടവകാംഗങ്ങളുടെ എല്ലാ സഹകരണത്തോടുകൂടി സിനഡ് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും വിവിധ കുഴപ്പമുണ്ടാക്കി അവിടെ അടുത്താണ് പാസ്റ്റർ കൗൺസിലിൻ്റെ വിമത നേതാവായ ജരാർദ് എന്ന് പറയുന്ന ആ റൗഡി തലവൻ നമ്മുടെ സാന്ദ്രി പിതാവിൻ്റെയും കർദ്ദിനാളിൻ്റെയും കോരംഗത്തിരിക്കുന്ന നേതൃത്വം കൊടുത്ത ജരാർദ് എന്ന് പറയുന്ന ഞാൻ അദ്ദേഹത്തെ റൗഡി എന്ന് തന്നെ വിളിക്കും അദ്ദേഹം അവിടെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ കുഴപ്പമുണ്ടാക്കി കരിയൽ ബിഷപ്പിനെ സ്വാധീനിച്ച് ആ തരിയനച്ഛനെ തരിയൻ ഞാളിയത്ത് എന്ന് പറയുന്ന വന്യനായ വൈദികൻ അദ്ദേഹം
എൻ്റെ അറിവിൽ അദ്ദേഹം ഒ സി ഡി വൈദികരെ വൈദിക സെമിനാരിയിൽ പഠിപ്പിച്ചിരുന്ന ഒരു വൈദികനാണ്. മൂക്കന്നൂരിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വീട്ടിൽ താമസിക്കുകയാണ്. ഇപ്പോൾ ഇടവകയില്ലാതെ തരിയൻ ഞാളിയത്ത് എന്ന് പറയുന്ന ആ വൈദികനെ അദ്ദേഹം പെരുവഴിയിലാണിപ്പോൾ. പക്ഷേ അദ്ദേഹം പെരുവഴിയിലല്ല, അദ്ദേഹം വളരെ സന്തുഷ്ടനായിട്ട് അദ്ദേഹം തൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. തൻ്റെ കുടുംബാംഗങ്ങളോടൊത്ത് സ്നേഹം പങ്കിട്ട് അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വസ്ഥമായ, സമാധാനപൂർണമായ, സന്തോഷകരമായ ദിവസങ്ങളാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിന് നീതി കൊടുക്കണ്ടേ? അല്ലയോ. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന താഴത്തെ പിതാവ്, ഈ രണ്ട് വൈദികർക്കും അങ്ങ് നീതി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അങ്ങ് എന്ത് സിനഡിൻ്റെ കൽപ്പനയായ ഇമ്മീഡിയറ്റായിട്ട് പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ സിനഡ് കുർബാന അർപ്പിക്കണമെന്ന വത്തിക്കാൻ്റെ കൽപ്പന പൂഴ്ത്തി വെച്ചുകൊണ്ട് അങ്ങ് കാത്ത് കാത്തിരിക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ്. ബിഷപ്പ് കരിയിലും ചെയ്തത് ഈ തെറ്റ് തന്നെയാണ്. ഈ പ്രിയപ്പെട്ട വൈദികരായിരിക്കുന്ന സെലസ്റ്റിൻ അച്ഛനെയും ഈ ഫാദർ തരിയൻ ഞാളിയത്ത് അച്ഛനെയും പുനരധിവസിപ്പിക്കേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും ബിഷപ്പ് താഴത്തിൻ്റെയും നീതിബോധത്തിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളിയാണ്. ഇനിയും സിനഡിനോടൊപ്പം നിന്ന് ഇപ്പോഴും കുർബാന അർപ്പിക്കുന്ന മറ്റൊരു വൈദികനുണ്ട്, അങ്ങ് ആൻ്റണി പൂതവേലി അച്ഛൻ. ഇവിടെ മറ്റൂർ ഇടവകയിലാണ്. അപ്പുറത്ത് നമ്മുടെ പുണ്യപുരാതനമായ അകപ്പറമ്പ് പള്ളിയിലെ നെല്ലിശ്ശേരി അച്ഛൻ. ഇവർ രണ്ടുപേരും ഇപ്പോഴും സിനഡ് കുർബാനയാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവർക്ക് രണ്ടുപേർക്കും എതിരായിട്ട് നടപടികൾ ഉണ്ടായിട്ടില്ല, അവർ വികാരിമാരായി തുടരുന്നു. നമ്മൾ ഈ സിനഡിനെയും കർദിനാളിനെയും സഭയെയും ഒക്കെ അനുസരിച്ചാൽ വരുന്ന ഗതികേട് എന്താണെന്നറിയോ? എറണാകുളത്തെ മാഫിയ വൈദികരുടെ മുമ്പിൽ ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. എൻ്റെ അനുഭവം തന്നെ നോക്കൂ. എൻ്റെ തുറവൂർ ഇടവകയിലെ പാരിഷ് കൗൺസിൽ അംഗമായിരിക്കെ അവിടുത്തെ സ്തോത്രക്കാഴ്ച തട്ടിപ്പ് ഞാൻ ആലഞ്ചേരി പിതാവിനെ അറിയിച്ചതിൻ്റെ ഫലമായിട്ട് ഇടവകയിലെ വികാരിയും പാരിഷ് കൗൺസിലും കൂടി ഈ കള്ളക്കണക്കുകൾക്ക് ശരിവെക്കാത്ത ഈ വക്കീൽ പാരിഷ് കൗൺസിൽ വരണ്ട എന്ന് തീരുമാനമെടുത്തു. എന്നോട് ആലഞ്ചേരി പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ രണ്ട് സഹായപത്രാന്മാരും പറഞ്ഞു, വക്കീൽ പാരിഷ് കൗൺസിലിന് പൊക്കോ, ഞങ്ങളാണ് രൂപതയാണ് വക്കീലിനെ പാരിഷ് കൗൺസിൽ മെമ്പറാക്കി വെച്ചത്. പക്ഷേ എന്തുണ്ടായി? ഈ വികാരിയുടെ വാക്ക്, വികാരിയെ നിയന്ത്രിക്കാൻ, വികാരിയുടെ വാക്ക് മാറ്റാൻ എനിക്ക് പാരിഷ് കൗൺസിൽ മെമ്പറായി തുടരാൻ കഴിഞ്ഞില്ല. അതായത് മാഫിയ വൈദികരുടെ മുമ്പിൽ എറണാകുളം ആർച്ച് ബിഷപ്പ് കർദിനാൾ ആലഞ്ചേരി പിതാവും സഹായമെത്രാന്മാരും നിസ്സഹായരായി എന്നതാണ് സത്യം. ഇതാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിഷയം. ഇവിടുത്തെ മാഫിയ വൈദികരിൽ നിന്ന് അൽമായർക്ക് ഒരിക്കലും ഇടവകളിൽ നീതി കിട്ടില്ല, അങ്ങനെ നീതി കിട്ടാൻ വൈദികർ സമ്മതിക്കില്ല. ഇനി അതല്ല, പുരോഹിതന്മാർക്കും നീതി കിട്ടില്ല എന്ന് ഇപ്പോൾ സെലസ്റ്റിൻ ഇഞ്ചക്കലച്ചൻ്റെയും തരിയൻ ഞാളിയത്തച്ഛൻ്റെയും ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി വിശ്വാസികൾ കാണേണ്ടത്, താഴത്തെ പിതാവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നത്, ഈ പാവപ്പെട്ട വിശുദ്ധരായ രണ്ട് വൈദികർക്കും അവർ വ്യാകുലങ്ങളായ എറണാകുളം അംഗമാലി അതിരൂപതയിലെ, ഇനി ഞാൻ എറണാകുളം എന്ന വാക്ക് ഉപേക്ഷിക്കുകയാണ്, അംഗമാലി അതിരൂപത, അംഗമാലി അതിരൂപതയിലെ ഈ വ്യാകുലങ്ങളായി മാറിയിരിക്കുന്ന രണ്ട് വൈദികരെ പുനരധിവസിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ വക്കീല് തന്നെ എറണാകുളം മെത്രാസന മന്ദിരത്തിന് മുമ്പിലേക്ക് സത്യാഗ്രഹവുമായിട്ട് വരുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ. ഇവിടെ അൽമായർക്കായാലും വൈദികർക്കായാലും നീതി കിട്ടണമെങ്കിൽ ഒന്നുകിൽ കോടതിയിൽ പോകണം, അല്ലെങ്കിൽ കപ്പിയാർ ജോണിയെ പോലെ കത്തിയെടുക്കണം, അല്ലെങ്കിൽ എന്നെ പോലെ ചില ബാഗിൽ റിവോൾവർ കൊണ്ടു നടക്കണം. ഇതൊക്കെയാണ് എറണാകുളം അംഗമാലി അതിരൂപതയിലെ മാഫിയ വൈദികർക്ക് കൊണ്ടുള്ള ബുദ്ധിമുട്ട്. ഇവിടെ എന്താണ് ഈ എറണാകുളം അംഗമാലി അതിരൂപതയെ അട്ടിമറിക്കാൻ ഈ 35 രൂപതകളിൽ വ്യത്യസ്തമായിട്ട് ഇവിടത്തെ കല്ലായ പാരമ്പര്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പുറകിൽ
ചില ചില നിഗൂഢ ശക്തികളെ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ വിമത വൈദികരുടെ മുമ്പിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് ഷൈജു ആന്റണി എന്ന് പറയുന്ന വിദ്വാനാണല്ലോ. ഇദ്ദേഹത്തിൻ്റെ പൈതൃകം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൈജു ആന്റണി തൃപ്പൂണിത്തുറയിലെ കോറോത്ത് കുടുംബത്തിലെ അംഗമാണ്. ഈ എറണാകുളം ജില്ലയിലെ കോറോത്ത് കുടുംബക്കാരൊക്കെ ഒന്നുകിൽ ലാറ്റിൻ കുടുംബങ്ങളാണ് അല്ലെങ്കിൽ മുസ്ലിം കുടുംബങ്ങളാണ്. അപ്പൊ അല്ലയോ മഹാരായ ഷൈജു ആന്റണി, നിങ്ങളുടെ പൈതൃകം ലത്തീനാണോ ഇസ്ലാമികമാണോ എന്ന് ബലമായിട്ട് ഞാൻ സംശയിക്കുകയാണ്. അതുകൊണ്ടാണോ നിങ്ങൾ എറണാകുളം അതിരൂപതയുടെ പൈതൃകത്തെ നശിപ്പിച്ച് ഇത് ലത്തീനീകരിക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ടാണോ നിങ്ങൾ ഇസ്ലാമിക തീവ്രവാദികളുടെ സഹായത്തോടുകൂടി എറണാകുളം അങ്കമാലി അതിരൂപതയെ കയ്യിലെടുത്ത് നിയന്ത്രിക്കാൻ നശിപ്പിക്കാനും ശ്രമിക്കുന്നത്? ഏതായാലും ഈ അടുത്ത സമയം എന്നെ അങ്കമാലി കിഴക്കേ പള്ളിയിൽ നിന്നും ശ്രീ ഷെന്നി കിടക്കുന്നു വിളിച്ചു. അദ്ദേഹം അങ്കമാലി കിഴക്കേ പള്ളിയിൽ പോയി പരിശോധിച്ചപ്പോൾ അവിടെ മുണ്ടാടനച്ചനാണ് അങ്കമാലി സെൻറ്റ് ഫോർമീസ് പള്ളിയിൽ പുനരുദ്ധാരണം നടത്തിയത്. അവിടെ ബോർഡിൽ എഴുതി വച്ചിരിക്കുകയാണ്, ഇവിടെയാണ് കൽദായ മെത്രാൻമാർ ഭരിച്ചിരുന്നത്, മാർ എബ്രാഹത്തെ അടക്കിയിരിക്കുന്ന ഇവിടെയാണ് കൽദായ മെത്രാൻമാരുടെ ആസ്ഥാനമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ മുണ്ടാടനെ പോലുള്ള വിമത വൈദികർ പോലും അവിടെ സ്ലാബിൽ എഴുതി വച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സഭയുടെ മാർത്തോമായുടെ പാരമ്പര്യവും കല്ലായ പാരമ്പര്യവും അവിടെ തന്നെയുണ്ട്. അത് നാളെ അത് എടുത്ത് നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി ഇന്ന് തന്നെ വീഡിയോ പിടിക്കാൻ ഞാൻ ഷെന്നിയോട് പറഞ്ഞിട്ടുണ്ട്. നന്ദി, നമസ്കാരം.